بسم الله الرحمن الرحيم. പ്രിയമുള്ളവരെ, ജമാദുൽ ഉഖറ നമ്മുടെ ഈ അറബി മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച രാവിലേക്കാണ് ഇന്നത്തെ മഗ്രിബ് അങ്ങോടെ കയറി വരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്യാഴാഴ്ചയുടെ മഗ്രിബ് വരെ പകലിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം മഗ്രിബോടെ കയറി വരുന്ന രാവിൽ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ടൊരു സുന്നത്തുകളിൽ തഹജ്ജുദിൻ്റെ നേരത്ത് പ്രത്യേകം സുന്നത്താണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഒരു പ്രഗൽഭമായ സ്വലാത്ത്. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താ? രാത്രി തഹജ്ജുദിൻ്റെ നേരത്ത് ചൊല്ലിയാൽ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് അള്ളാഹു ഐശ്വര്യം കൊണ്ടുവന്നു തരും. അതൊരു അത്ഭുതമായി നമ്മുടെ എക്സ്പീരിയൻസായി നമ്മൾ അനുഭവിച്ചറിയുന്ന അത്ഭുതങ്ങളാണ്. ഈ സ്വലാത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ, ആ സ്വലാത്ത് ഏതാണ്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, അതിൻ്റെ എണ്ണം എത്രയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ എൻവാർ എഫ്എസ്എല്ലിൽ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിദില്ലാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട അൻവാർ എഫ്എസ്എല്ലിൻ്റെ മുഹബ്ബീങ്ങളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹലായ ഫളുകൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ. കയറി വരുന്ന വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു റഹ്മത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ദീർഘായുസ്സ് ആഫിയത്തിലാക്കി നൽകട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജമാദുൽ ഉഖറ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് മഗ്രിബിൻ്റെ വാങ്ങോടെ കയറി വരുന്നത്. അപ്പോൾ ജമാദുൽ ഉഖറയിലെ ലാസ്റ്റ് വ്യാഴാഴ്ചയുടെ പകലിൽ ആണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വ്യാഴാഴ്ചയുടെ പകലിൻ്റെ പ്രധാനപ്പെട്ട മഹത്വങ്ങൾ പലപ്പോഴും നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഓർമ്മയിൽ ആദ്യം വരണം. നമ്മൾ ഈ നിലകൊള്ളുന്ന പ്രസൻ്റ് ആയിട്ടുള്ള ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത, മഗ്രിബ് വരെ എന്താ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നഅമത്തുകൾ വെച്ചിട്ടുണ്ട് ഈ പരിശുദ്ധമായ പകലിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അമലുകളുടെ, കർമ്മങ്ങളുടെ രേഖ അള്ളാഹുവിൻ്റെ മലക്കുകൾ മുഖേന കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുള്ള ദിവസമാണ് വ്യാഴാഴ്ച പകൽ. അപ്പോൾ നമ്മുടെ അമലുകൾ ഇന്ന് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം കാണിക്കുമ്പോൾ, നന്മകൾ ചെയ്യാനുള്ള താല്പര്യങ്ങൾ കാണിക്കുമ്പോൾ, ദിക്ര, സ്വലാത്ത്, ഖുർആനോത്ത്, നിസ്കാരം, നല്ലത് പറയാ, തെറ്റീന്ന് മാറി നിൽക്കുക, ഇതെല്ലാം അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടാൻ കാരണമാകും. ഇന്ന് നമ്മുടെ കർമ്മങ്ങൾ കാണുമ്പോൾ അൽഹംദുലില്ലാ റാഹത്തായ കർമ്മങ്ങളാണ്, അത് അള്ളാഹുവിൻ്റെ മുന്നിൽ വെളിവാക്കപ്പെടുക. അപ്പോൾ നല്ല കർമ്മങ്ങൾ, അത് നമുക്ക് ആദ്യ ഓർമ്മ വേണം. രണ്ടാമത്, ഇന്ന് മഗ്രിബ് വാങ്ങുവരെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ദിവസത്തിൻ്റെ പവർ, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അസർ കഴിയുമ്പോഴാണ് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി നഖംമുറിക്കുന്ന ആളുകൾ, ഇപ്പോൾ അശുദ്ധിയല്ലാത്ത സഹോദരിമാർ, നിസ്കരിക്കുന്ന നിസ്കാരമുള്ള അല്ലെങ്കിൽ ജുമാക്ക് പോകുന്ന സഹോദരന്മാർ, ജുമാക്ക് പോകാത്ത സഹോദരന്മാർ, എല്ലാവർക്കും സുന്നത്തായൊരു കാര്യമാണ് വെള്ളിയാഴ്ചയുടെ നഖംമുറിക്കൽ. അത് ഇന്ന് അസർ കഴിഞ്ഞാകുമ്പോഴോ ഒരുപാട് രോഗങ്ങൾ നമ്മിൽ നിന്ന് ഒഴിവാകും. ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു അവസരം നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ബറക്കത്ത് അടുത്ത വെള്ളിയാഴ്ച വ്യാഴാഴ്ച വരെ നമുക്ക് നൽകാൻ കാരണമാകും. ആ ഒരു സുന്നത്ത് കൂടെ പരിഗണിക്കാൻ പറ്റിയ ദിവസമാണ് ഇന്ന് അസർ കഴിയുമ്പോൾ നഖം മുറിച്ച് ഭംഗിയാവുക. അത് പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. മാത്രമല്ല, ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, ഇന്നിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം നടക്കാനുണ്ട്. അപ്പോൾ ആവശ്യം നടക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് നമുക്ക് ആ കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ പകൽ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുങ്ങിയിട്ട് പടച്ചോനെ അൽഹംദുലില്ലാ ആ കാര്യത്തിനൊന്ന് പോയി നോക്കാം എന്ന് കരുതിയിട്ട് പോകാൻ പറ്റിയ ദിവസമാണ്. അതിന് വേണ്ടിയിട്ടൊരു യാസീൻ സൂറത്ത് ഓതിയിട്ട് അള്ളാഹു ഈ സൂറത്തിൻ്റെ വറക്കത്തുകൊണ്ട് എൻ്റെ ഇന്ന ആവശ്യം നിറവേറ്റണം, ഇന്ന് വ്യാഴാഴ്ച കൂടെയാണ്, ആവശ്യ നിർവഹണത്തിൻ്റെ പ്രത്യേക ദിവസം കൂടെയാണ്, അതിന് പറ്റിയ ദിവസമാണ്, നമുക്ക് ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ദിവസമാണ്, പുതിയ ഡ്രസ്സ് വാങ്ങാൻ നല്ല സെലക്ട് ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ് ഇന്നത്തെ, അതിലൊക്കെ ഒരുപാട് വറക്കത്തുകളുണ്ടെന്ന് മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എമ്പാടും പ്രത്യേകതകൾ മഗ്രിബ് വാങ്ങുകയുണ്ട്. മഗ്രിബ് വാങ്ങുകൊടുത്താലോ രാവിൻ്റെ ഈ ദിവസത്തിൻ്റെ രാവിൻ്റെ മാറ്റ് കൂടുകയാണ്. എന്താ പ്രത്യേകത? ജമാദുൽ ആഹർ, അതായത് റജബിൻ്റെ തൊട്ട് ചേർന്നുള്ള മാസത്തിൻ്റെ, ജമാദുൽ ആഹർ മാസത്തിൻ്റെ, നമ്മുടെ ഈ മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച രാവാണ്. ഇനി നമുക്കപ്പുറം പരിശുദ്ധമായ റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് ഇനി നമ്മൾ ചേരാൻ പോകുന്നത്. അപ്പോൾ ജമാദുൽ ഉഖറയുടെ ലാസ്റ്റ് വെള്ളിയാഴ്ച രാവ്, ആ ഒരു നിലക്ക് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ
ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ രാവിനെ പരിഗണിക്കണം. കയറി വരുന്ന രാവിൽ പ്രധാനപ്പെട്ട എല്ലാ വെള്ളിയാഴ്ചയുടെ രാവിൻ്റെ അമലുകളും നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ സൂറത്തുൽ കൗഫ് ഓതുക, നിസ്കാരത്തിൻ്റെ ജമാഅത്ത് ശ്രദ്ധിക്കുക, നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ സമയം മാറി പോകാതെ ശ്രദ്ധിക്കുക, ഇതെല്ലാം ഉണ്ടാകുന്നതോടൊപ്പം നമ്മൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ധാരാളം കൊണ്ടുവരിക. എമ്പാടും സ്വലാത്തിൻ്റെ ഒരുപാട് നന്മകൾ മദീനയിലേക്ക് പോകാൻ പോകേണ്ട ഒരു രാവാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്വലാത്തുകൾ എമ്പാടുമുണ്ട്. ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ മഹാന്മാരായ ആരിഫീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഉസ്താദുമാർ അവരുടെ മശായിഖന്മാരിലൂടെ നമുക്ക് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരുന്ന ഒരു പ്രഗത്ഭമായ സ്വലാത്ത്, സ്വലാത്തു നൂറിൽ അൻവാർ എന്ന് പറയുന്ന പേരിൽ തന്നെ പ്രകാശമാണ്. ആ പേരിൽ തന്നെ നൂറാണ്. നൂറുൽ അൻവാർ എന്ന് പറയുന്നൊരു സ്വലാത്ത് ഭയങ്കരമാണ്. നൂറുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന എല്ലാ സ്വലാത്തുകൾക്കും വല്ലാത്ത പ്രകാശം നൂറുണ്ടാവും. അത് ചൊല്ലുന്ന ആളുടെ കൽബ് പ്രകാശിക്കും, അത് ചൊല്ലുന്ന ആളുകളുടെ ഖബർ പ്രകാശിക്കും, അത് ചൊല്ലുന്ന ആളുടെ ഖിയാമത്ത് നാളിൽ ഭയങ്കര വെളിച്ചമുണ്ടാവും എവിടെയും. കാരണം അത് പുണ്യ ഹബീബിൻ്റെ നൂറിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ സ്വലാത്തു നൂറിൽ അൻവാർ, വലിയ പ്രകാശങ്ങളുടെ പ്രകാശമായ പരിശുദ്ധ റസൂൽ എന്നാണ് ആ പ്രയോഗത്തിൽ വരുന്നത്. അപ്പോൾ സ്വലാത്തു നൂറിൽ അൻവാർ എന്ന് പറയുന്ന ഈ സ്വലാത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ സ്വലാത്തിന് വല്ലാത്ത പൊരുഷയാണ്. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്താ? എല്ലാ രാവിലും എല്ലാ രാത്രിയിലും തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ഒരു നേരമുണ്ടല്ലോ, സുബ്ഹി വാങ്ങിന് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു നേരം. അപ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിന് പറ്റാത്ത സമയമാണ് ഉസ്താദേ ഞങ്ങൾക്കെന്ന് സഹോദരിമാർ കമൻ്റ് പറയണ്ട. സുബഹി ബാങ്കിന് മുമ്പുള്ളൊരു നേരമുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ്, ആ ഒരു അത്താഴ നേരം, തഹജ്ജുദിൻ്റെ നേരം, ആ നേരത്ത് എണീക്കുമ്പോൾ പ്രത്യേകം ചൊല്ലൽ സുന്നത്താണെന്ന് ആരിഫീങ്ങൾ പറയുന്ന സ്വലാത്താണ് സ്വലാത്ത് നൂറിൽ അൻവാർ എന്ന് പറയുന്ന ഈ സ്വലാത്ത്. എന്താ സ്വലാത്തിൻ്റെ പ്രത്യേകത? ഈ സ്വലാത്ത് ഐശ്വര്യത്തിൻ്റെ സ്വലാത്താണെന്നാണ്. ഈ സ്വലാത്ത് രാത്രി രാവിൽ തഹജ്ജുദിൻ്റെ നേരത്ത് ആത്മാർത്ഥമായി എണ്ണം പറയുന്നില്ല. ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും പറയാൻ നമുക്ക് പറ്റണം. പിന്നെ എണ്ണം കൂടുന്തോറും വല്ലാത്ത പോലീസയാണ്. അപ്പോൾ ഈ സ്വലാത്ത് തഹജ്ജുദിൻ്റെ നേരത്ത് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ പകലിൽ പിറ്റേ ദിവസം നേരം വെളുത്ത് പകലിലാകുമ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഐശ്വര്യം കൊണ്ടുവന്ന് തരും. ഒരു മാസമോ ഒരാഴ്ചയൊന്നും വേണ്ട, പിറ്റേ ദിവസമാകുമ്പോഴേക്ക് ഐശ്വര്യം വന്നിട്ട് അതിൻ്റെ അത്ഭുതം കാണാൻ തുടങ്ങും. ചൊല്ലുന്നത് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ കൂലി മോഹിച്ച്, ഇവിടെ ഐശ്വര്യം കിട്ടണം, നാളെ ഞാൻ പണക്കാരനാകണം, നാളെ എനിക്ക് അത്യാവശ്യം ഞാൻ ഉദ്ദേശിച്ച ക്യാഷ് എനിക്ക് കിട്ടണം, എനിക്ക് അനുവദിച്ച് കിട്ടണം, ആ ഒരു നിയ്യത്താകരുത്. അപ്പോൾ നിയ്യത്ത് ദുനിയാവിൻ്റെ നിയ്യത്താകും, ആ നിയ്യത്തല്ല. പക്ഷേ ഈ സ്വലാത്തിലൂടെ കയറി വരുന്നത് ഏറ്റവും വലിയത് ഐശ്വര്യമാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ കൂലി മോഹിച്ചുകൊണ്ട് സ്വലാത്ത് കൊണ്ട് ശഫാഅത്ത് കിട്ടുമല്ലോ പുണ്യ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് കൊണ്ട് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല മഹബത്ത് കിട്ടുമല്ലോ. സ്വലാത്ത് കൊണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽബിയായൊരു മഹബത്ത് ഉണ്ടാകുമല്ലോ പുണ്യ ഹബീബിനോട്. സ്വലാത്ത് കൊണ്ട് കൽബ് നൂറാകും, പ്രകാശാകുമല്ലോ, ഖബർ നൂറാകുമല്ലോ, നാളെ മഹ്ശറിൽ വെളിച്ചുണ്ടാകുമല്ലോ. ഈ നിഅമത്തുകളൊക്കെ കിട്ടുമല്ലോ, റാഹത്തായിട്ട് നല്ല നീയത്തോടെ കൂലി കിട്ടും, പാപങ്ങൾ പൊറുക്കപ്പെടും, ടെൻഷൻ മാറും, അങ്ങനെ എമ്പാടുമുണ്ട്. ഇതൊക്കെ അള്ളാഹു നൽകുന്നതാണ്. സ്വലാത്തിൻ്റെ എല്ലാ പോലീസിയും പഠിച്ചവനെ എനിക്ക് വേണം. ആ ഒരു നീയത്തിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിറ്റേ ദിവസമാകുമ്പോഴേക്ക് അള്ളാഹു ഐശ്വര്യത്തിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ടാവും. ഈ സ്വലാത്തിൻ്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. അപ്പോൾ സ്വലാത്തു നൂറിൽ അൻവാർ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവരും കൃത്യമായിട്ട് തെറ്റുകൂടാതെ പഠിച്ച് ചൊല്ലുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കാണാം, സ്ക്രീനിൽ കാണുന്നത് പോലെ ഇതാണ് സ്വലാത്തു നൂറിൽ അൻവാർ. എന്താ ഈ പറയുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാർ وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفلاله. വളരെ പ്രഗത്ഭമായ സ്വലാത്താണ്, വല്ലാത്ത കൂലി കിട്ടുന്ന സ്വലാത്താണ്. രാത്രിയിൽ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണെന്ന് ആരിഫീങ്ങൾ പറഞ്ഞ സ്വലാത്താണ്. നേരം വെളുക്കുമ്പോഴേക്ക് വല്ലാത്ത ബറക്കത്ത് വരുന്ന സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാർ, അൻവാറുകളുടെ നൂറായ പരിശുദ്ധ റസൂലിന്റെ മേൽ സ്വലാത്ത് കൊടുക്കണം റബ്ബേ. പ്രകാശങ്ങളുടെ അൻവാർ, അൻവാറുകളുടെ നൂറ്, പ്രകാശങ്ങളുടെ നൂറ്. നമ്മൾ പറയൽ അൻവാറേ ഫജർ, അൻവാറേ ഫജർ, ഫജറിൻ്റെ പ്രകാശങ്ങൾ, ഫജറിൻ്റെ കിരണങ്ങൾ. സ്വലാത്തു നൂറിൽ അൻവാർ, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂറിൽ അൻവാർ. പ്രകാശങ്ങളുടെ പ്രകാശമായ പരിശുദ്ധ റസൂലിൻ്റെ മേൽ സ്വലാത്ത് കൊടുക്കണം റബ്ബേ. വസിറിൽ അസ്റാർ, എല്ലാ രഹസ്യങ്ങളുടെയും രഹസ്യമായ പരിശുദ്ധ റസൂൽ,
രഹസ്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞിങ്ങനെ പോയി അവസാനം ഇനി അപ്പുറത്തേക്ക് അറിയാനില്ലാത്ത ഏറ്റവും വലിയ രഹസ്യത്തിൻ്റെ പരിശുദ്ധ റസൂൽ, രഹസ്യമായ പരിശുദ്ധ റസൂൽ, അവിടത്തിൻ്റെ മേൽ റബ്ബേ നീ സ്വലാത്ത് കൊടുക്കണം. അല്ലാഹുവല്ലാത്ത മറ്റു ഗൈറിൻ്റെ ചിന്തകൾ, അരിഫീങ്ങളായ ആളുകൾ, അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ സജ്ജനങ്ങൾ, അവരുടെ കൽബിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ ചിന്തയാണ്, പടച്ച തമ്പുരാൻ്റെ ചിന്തയാണ്. അള്ളാഹുവല്ലാത്ത ചിന്ത കൽബിൽ വരുന്നത് ഗൈറിൻ്റെ ചിന്ത, മറ്റു ചിന്ത വരുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർക്ക് വല്ലാത്ത വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവല്ലാത്ത മറ്റു ചിന്തകൾ കൽബിൽ മറ്റു വസ്വാസികൾ വരുന്നതിൻ്റെ മരുന്നായ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മരുന്നാണ്. അതെല്ലാം മാറ്റിയിട്ട് അള്ളാഹുവിൻ്റെ ചിന്ത നൽകുന്നതാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധ നബിയുടെ മേലെ സ്വലാത്ത് കൊടുക്കണം, സ്വലാത്ത് കൊടുക്കണം. ഒമിഫ്താഹി ബാബിൽ യസാറു, അല്ലാഹുവേ എല്ലാ അനുഗ്രഹത്തിൻ്റെയും എല്ലാ ബറക്കത്തിൻ്റെയും നിഅമത്തിൻ്റെയും ചാവിയാണ്, മിഫ്താഹാണ്, താക്കോലാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പ്രയോഗമാണ്, എല്ലാ ബറക്കത്തിൻ്റെയും മിഫ്താഹായ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ, തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ നേതാവായ പരിശുദ്ധ റസൂലിൻ്റെ മേൽ സ്വലാത്ത് കൊടുക്കണം. വാലിഹില്ല തുഹാർ, ഏറ്റവും ശുദ്ധരായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആലിൻ്റെ മേൽ കൊടുക്കണം, കുടുംബത്തിന് കൊടുക്കണം. വസ്ഹാബിയില്ല ഖയാർ, ഏറ്റവും ഉത്തമരായ അവിടുത്തെ അനുചരന്മാർക്ക് കൊടുക്കണം. എത്ര സ്വലാത്ത് കൊടുക്കണം. അദ നഅമില്ലാഹി ഇഫ്ലാലിഹി, അള്ളാഹുവേ നിൻ്റെ നഅമത്തിൻ്റെ കണക്ക്, നിൻ്റെ ഔദാര്യത്തിൻ്റെ കണക്ക് എത്രയുണ്ട് അത് പറയാൻ പറ്റില്ല, ലോകത്തൊരാൾക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ ഫളൽ, അള്ളാഹുവിൻ്റെ നഅമത്ത് കണക്കൂട്ടാൻ പറ്റില്ല. അത്രയും സ്വലാത്ത് ഇത്രയും മഹത്വമുള്ള പരിശുദ്ധ റസൂലിന് കൊടുക്കണം, കുടുംബത്തിന് കൊടുക്കണം, സ്വഹാബത്തിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈ സ്വലാത്ത് എല്ലാറ്റിനെയും കവർ ചെയ്യുന്നുണ്ട്. ഈ സ്വലാത്ത് അവിടുത്തെ ആലിനെ, കുടുംബത്തിനെ ചേർക്കുന്നുണ്ട്, സ്വഹാബത്തിനെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധമായ സ്വലാത്ത് നൂറിൽ അൻവാർ ആത്മാർത്ഥമായി ചൊല്ലുന്നവർക്ക്, പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റുന്ന വല്ലാത്ത പൊരിശുള്ള സ്വലാത്താണ്. ഒരു വട്ടമോ, ഒരു മൂന്ന് വട്ടമോ, ഒരു 33 വട്ടമോ, അല്ലെങ്കിൽ ഒരു 100 വട്ടം കഴിയുമെങ്കിൽ അൽഹംദുലില്ല, ഒരു 300 സ്വലാത്താണല്ലോ ഈ വരുന്ന രാവിലും നാളെ വെള്ളിയാഴ്ച പകലിലും ആയി നമ്മൾ ചൊല്ലേണ്ട ഏറ്റവും കുറഞ്ഞ ആദത് എണ്ണം 300 സ്വലാത്താണ്. അതിൽ കുറയാൻ പാടില്ല. ആ ഒരു 300 സ്വലാത്ത് ഈ സ്വലാത്ത് നൂറിൽ അൻവാറാക്കിയാൽ അൽഹംദുലില്ല വല്ലാത്ത റാഹത്താണ്. എപ്പോൾ തുടങ്ങണം? ഇന്നത്തെ തഹജ്ജുദിൻ്റെ നേരത്ത്, അത്താഴ നേരത്ത് തുടങ്ങണം. അപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത ഉമ്മമാരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ആ നേരത്തെ എണീക്കുക. അൽഹംദുലില്ല റാഹത്തായിട്ടിരുന്നിട്ട് ഈ പരിശുദ്ധമായ സ്വലാത്ത് നൂറിൽ അൻവാർ ചൊല്ല, അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മളറിയാം. ഒരുപാട് പേര് വെള്ളിയാഴ്ചയുടെ പ്രത്യേക ദുആയിൽ ഞങ്ങളെയൊക്കെ ചേർക്കണം, ഉസ്താദിൻ്റെ വിലപ്പെട്ട ദുആയിൽ ഓർക്കണം എന്ന് പറയുന്നുണ്ട്, എപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ കമൻറ്റിലൂടെ നിങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടെ ആ ദുആയിൽ പ്രത്യേകം നമ്മൾ ഇല്ലേ മനസ്സുകൊണ്ടൊന്ന് ചേർത്തിപ്പോവും. കാരണം പ്രത്യേകം പറയുന്ന ആളുകൾ അള്ളാഹുവെ നീ ചേർക്കണമെന്ന് പറയും. എല്ലാവർക്കും പറയുന്നുണ്ടെങ്കിൽ പോലും കമൻറ്റ് കാണുമ്പോൾ അള്ളാഹുവെ വലിയ സന്തോഷമാണ്, അവരെ കൂടെ പ്രത്യേകം ചേർക്കുകയാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് പരിപാടി കേട്ട് അൽഹംദുലില്ല എന്ന കമൻറ്റ് കൽബിൽ നിന്ന് കൈകൊണ്ട് എഴുതുന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാരുണ്ട്. വലിയ സന്തോഷമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവദാനങ്ങൾ, അല്ലെങ്കിൽ സ്വലാത്ത്, അല്ലെങ്കിൽ ദീനിൻ്റെ വിജ്ഞാനങ്ങൾ, അത് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു ഇഷ്ടം, ഒരു സന്തോഷം, അല്ലെ ആ ഒരു നിഅമത്തിലുള്ള സന്തോഷം, അൽഹംദുലില്ല, അതിന് വല്ലാത്ത കൂലിയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഒന്നും പാഴാകില്ല, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ കിട്ടാനൊക്കെ കാരണമാകും. ഏതായിരുന്നാലും നമ്മുടെ നിയ്യത്താണ്, അള്ളാഹു കൽബിലേക്കാണ് നോക്കുന്നത്. നല്ല നിയ്യത്തോടെ ദുആ ചെയ്യാൻ പറഞ്ഞ ഇനി പറയുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കമൻറ്റിലൂടെ സന്തോഷങ്ങൾ പറയുന്ന ആളുകൾ, കുടുംബത്തിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, വീടില്ലാത്തതിൻ്റെ, കുടുംബത്തിൽ പ്രയാസങ്ങളുള്ളതിൻ്റെ, മക്കളില്ലാത്തതിൻ്റെ, ഉള്ള മക്കൾ നന്നാകാനും, വിദേശത്ത് ഭർത്താവിന് ജോലി കിട്ടാനും, സ്വദേശത്ത് ജോലിയില്ലാത്തതിൻ്റെ വിഷമിക്കുന്ന ആളുകൾ, കുടുംബത്തിൽ വരുമാനമില്ലാത്ത, ബർക്കത്തില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം തീർക്കാൻ കഴിവുള്ളവനാണ്. പ്രത്യേകിച്ച് ജമാഅത്തുൽ ആഖിറിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും കൂടെയാണ്, പ്രത്യേകം ദുആക്ക് ഇജാബത്തുള്ള രാവും കൂടെയാണല്ലോ വെള്ളിയാഴ്ച രാവ്. നമ്മൾ പറയാം ഈ സ്വലാത്ത് ഓർമ്മയിൽ വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്നിൻ്റെ പകലിൻ്റെയും കയറി വരുന്ന രാവിൻ്റെയും എല്ലാ ബറക്കത്തും നൽകുകയും വളരെ ചേർന്ന് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് ചെയ്താൽ ശനിയാഴ്ച പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഞായറാഴ്ച പകൽ നമ്മൾ റജബിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലാവുകയാണ്.
സന്തോഷം, റാഹത്തോടെ അതിലേക്ക് ചെല്ലാനും ആഫിയത്തോടെ അമൽ ചെയ്യാനും അള്ളാഹിൻ്റെ പൊരുത്തം വാങ്ങാനും നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരെയും ദുആയിൽ ചേർക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹുറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതി മിനല്ലാഹ് ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله Oh.